കാത്തു, കാത്തു എണീക്ക് മോളെ. ഈ കുട്ടി വിളിച്ചാലും എണീക്കില്ല. കാത്തു എണീക്ക്. അമ്മേ. ആഹാ, എണീറ്റോ? മുത്തശ്ശിക്ക് വയ്യ. അച്ഛനും അമ്മയും അങ്ങോട്ട് പോവാ, വൈകിട്ടേ വരൂ. രണ്ടു പേരും ഇവിടെ തന്നെ ഇരുന്നോണം. ആ കാത്തു, അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കിട്ടൂന് എടുത്ത് കൊടുക്കണേ. മോളും കഴിച്ചോണം കേട്ടോ. അമ്മ പോയിട്ട് വരാം. വാ വാ, നമുക്ക് ഇറങ്ങാം. കാത്തു, കിട്ടൂനെ നോക്കിക്കോണം കേട്ടോ. അച്ഛനും അമ്മയും ഒരു സ്ഥലം വരെ പോയി. വൈകിട്ടേ വരൂ. വാ കിട്ടു, നമുക്ക് ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട, എനിക്ക് അമ്മയുടെ കൂടെ പോയാ മതി. അമ്മ കിട്ടുന് പാവ വാങ്ങിച്ചുകൊണ്ട് വരും. കിട്ടു നല്ല കുട്ടിയല്ലേ. അല്ല, എനിക്ക് പോണം. തുറക്ക്, തുറക്ക്. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാട്ടുന്നേ? ഇനി ഞാൻ നല്ലത് തരും. ഞാൻ ആഹാരം എടുത്തു വെക്കും, നീ വേണമെങ്കിൽ കഴിച്ചോ. എനിക്ക് വേണ്ട. വിശക്കുമ്പോ കഴിച്ചോളൂ. കിട്ടു പിണങ്ങിയിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. നീ വാ, നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഉറപ്പാണല്ലോ? ആ ഉറപ്പ്. എടാ നിക്കടാ. അപ്പു, ദാ ഞാനും വരുന്നു. അമ്മ വൈകിട്ടേ വരൂ. കിട്ടു, നീ എന്താ ഒന്നും കഴിക്കാത്തെ? എനിക്കെന്താ ചേച്ചി വാരി തരാത്തെ? ഇങ്ങനെ വാശി പിടിക്കാതെ, അമ്മ ഇന്നില്ലല്ലോ. കഴിക്ക്, കഴിക്ക് കിട്ടു.
ഇന്ന് നിന്റെ അമ്മ ഞാന. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ കിട്ടു. അച്ഛനും അമ്മയും വന്നില്ലല്ലോ ചേച്ചി. അമ്മ വരും കിട്ടു, നീ ഉറങ്ങിക്കോ. അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ നാളെ കിട്ടുവിന് എന്ത് കൊടുക്കും? കാത്തു 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 എവിടെ പോയി? കാത്തു 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 എവിടെ കിട്ടു? ചേച്ചി ഇപ്പൊ വരും. ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി ഇവൾക്ക് എങ്ങനെ പോവാൻ തോന്നി? ഇനി വരട്ടെ, ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. കിട്ടുവിന് മീൻ പിടിക്കാൻ പോയതാ, അവൻ വിശന്ന് കരഞ്ഞാലോ. എന്റെ കാത്തുക്കുട്ടി, ഇപ്പോഴാ നീ ശരിക്കും ഒരു ചേച്ചിയായത്.